എല്ലാവർക്കും സ്വാഗതം. ഇനി എല്ലാവരുടെയും സംശയം ഉണ്ടാവും, നാളെ കേരളത്തിൽ സ്വർണ്ണവില കൂടുവാന്നുള്ളത്. മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കിടക്കുകയാണ്, 1829 US ഡോളറിൽ ആഗോള വിപണി സ്വർണ്ണവില സ്റ്റക്കാണ്. നാളെ പുലർച്ചെ തുറക്കുള്ളൂ, നാളെ കൂടുവോ അതോ ഇനി അങ്ങോട്ട് കൂടുവോ എന്നൊക്കെ സംശയമുണ്ട് പലർക്കും. അതൊക്കെ അറിയാം, അതിനൊക്കെ മറുപടി പറയാം. അതിനു മുമ്പ് എല്ലാവരും പറയാനുള്ളത്, വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയുന്നതിലൂടെ സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുവഴി നിങ്ങൾക്ക് വലിയ ലാഭം ഉണ്ടായേക്കാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ എല്ലാ അപ്ഡേറ്റും യഥാസമയം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോക്ക് ലൈക്ക് ചെയ്താൽ മാത്രമേ എല്ലാ അപ്ഡേറ്റും യഥാസമയം നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുകയുള്ളൂ. ഓക്കെ, ഇനി നാളത്തെ സ്വർണ്ണവിലേക്ക് വരാം. അതിനു മുമ്പ് രണ്ട് ബാലൻസിങ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ USA ഇപ്പോൾ 85,000 കേസ്, ന്യൂയോർക്ക് സിറ്റിയിൽ മാത്രം 85,000 കേസ്, അതായത് റെക്കോർഡ് ഹൈ ഒരു ദിവസത്തെ കേസ് ആ ഒരു സ്ഥലത്ത് മാത്രം. ടോട്ടൽ അമേരിക്കൻ്റെ കാര്യം വലിയ നമ്പറാണ്, വേറെ ലക്ഷക്കണക്കിനാണ്. അപ്പോൾ അങ്ങനെ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ഭാഗത്ത് UKയിൽ, ഇപ്പോൾ UK എന്നുള്ളതൊക്കെ വെസ്റ്റ് ബംഗാളിൽ സിൻസ് അന്ന് 3-ാം തീയതി അല്ലേ, 3-ാം തീയതി മുതൽ അത് ബ്ലോക്കാക്കാനുള്ള പരിപാടിയാണ് വെസ്റ്റ് ബംഗാൾക്ക്. അങ്ങനെ ഒരുപാട് പ്ലാനുകളുണ്ട്. ഇന്ത്യയിൽ തന്നെ 5-ാമത്തെ ദിവസം കേസുകൾ വർദ്ധിക്കുകയാണ്. അതൊക്കെ കോവിഡ് കുറയുന്ന സൈനൊന്നും കാണിക്കുന്നില്ല. പക്ഷേ സൗത്ത് ആഫ്രിക്കയിൽ നിന്നൊരു റിപ്പോർട്ട്, അവരെ പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഒമിക്രോൺ ഞങ്ങളെ കണ്ടിട്ട് ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ലേ, ഞങ്ങളെ ഒറ്റപ്പെടുത്തല്ലേ, ഞങ്ങൾ സത്യസന്ധമായി പുറത്തേക്ക് പറഞ്ഞു, അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളെല്ലാവരും. അവരിപ്പോൾ പറയുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമിക്രോൺ വേവ് വന്ന് അത് ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും, പീക്കിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിലും, നമ്പർ കൂടുതൽ കാഷ്വാലിറ്റീസ്, കൂടുതൽ ഡെത്തും അല്ലാതെ നൽകി, ഡെത്തൊന്നും അല്ലാതെ തന്നെ അതിങ്ങനെ വല്ല കെട്ടടങ്ങുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് അവർ ഒരു റിപ്പോർട്ട് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ ജാഗ്രതയിലുമാണ്, എന്നാൽ പഴയ പോലുള്ള രീതിയിലേക്കുള്ള ലോക്ക്ഡൌണുകളും ഇല്ല, ചില റെസ്ട്രിക്ഷൻസും, രാത്രി പ്രശ്നങ്ങളും രാത്രി ബ്ലോക്കുകളും, എന്നാലും അതും നീട്ടാത്തൊരവസ്ഥ. അങ്ങനെ ഒരു ഒരു പ്രത്യേക ഒരു എന്താ പറയുക, മാനേജബിൾ ബട്ട് എന്താ ഒന്ന് ജാഗ്രത, ആ ഒരു അവസ്ഥയാണ് ഇപ്പോഴും ഉള്ളൂ. നമ്പർ ഓഫ് കേസുകൾ വർദ്ധിക്കണില്ല, അത്രമാത്രം സ്പൈക്കാണ് വരുന്നത്. ഇവ ഇതിനെയും കൂടി നമ്മൾ കൂട്ടിയെടുത്തിട്ട് വേണം ഗോൾഡിനെ എങ്ങോട്ട് മൂവ് ചെയ്യുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനെ കൂട്ടി പറയുമ്പോൾ, ടെക്നിക്കൽ അനാലിസിസുമായി ബേസ് ചെയ്ത് പറയുമ്പോൾ, 1829 US ഡോളറാണ് ഉള്ളത്. 1836 ആ റേഞ്ചിൽ, അല്ലെങ്കിൽ 1835, അല്ലെങ്കിൽ 1830 എടുത്തോളൂ, ഈ 1835-1836 ഈ റേഞ്ചിൽ നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. പണ്ട് ഇപ്പോൾ ഈ വേവ് വല്ലാത്തൊരു വലിയൊരു പുഷിംഗ് ആണ് വരുന്നത്. അപ്പോൾ ആ റെസിസ്റ്റൻസ് പണ്ടുള്ള കാണിച്ച ഈ സ്ഥലത്ത് നിന്ന് ഗോൾഡ് ഇവിടെ വന്ന് ചിലപ്പോൾ നാളത്തെ സ്വർണ്ണവിലേക്കാണ് വരുന്നത്. ഇപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ സൺഡേക്ക് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ, കാരണം പിറ്റത്തെ ദിവസത്തേക്ക്, കാരണം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മറ്റേ ദിവസം പിന്നെ നമുക്ക് വിപണി നോക്കി പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ മറ്റുപോലെ മറ്റുള്ള ഒരുപാട് ഡേറ്റാസും എല്ലാം ക്ലോസ്ഡാ, മറ്റുള്ള ഡേറ്റാസും എക്കണോമിക് ഡേറ്റാസും അതേപോലെ മറ്റുള്ള എല്ലാവിധ മാക്രോണോമിക് പിക്ചേഴ്സ് നൽകുന്ന എല്ലാ ഇത് കാര്യങ്ങളും ബ്ലോക്ക്. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, അതേ ഫോർകാസ്റ്റിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചവിട്ടിപ്പിടുത്തം ഇവിടെ ഉണ്ടാവും ഈ റെസിസ്റ്റൻസ് ലെവലിൻ്റെ അവിടെ. കാരണം ഈ സൗത്ത് ആഫ്രിക്കൻ റിപ്പോർട്ടുകളും പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പാട്, അതുപോലെ കഴിഞ്ഞ ദിവസത്തിലായിരുന്നു വലിയൊരു ഉയർച്ചയും കൂടി വന്നതുകൊണ്ട്, ഒരു ചവിട്ടിപ്പിടുത്തോ അല്ലെങ്കിൽ ഒരു പുൾ ബാക്കോ, അതായത് നാളെ ഒരു 80 കുറയുകയോ അല്ലെങ്കിൽ ഇതേ നിലയിൽ നിന്നാട്ടോ, അല്ലാതെ ഒറ്റയടിക്ക് നാളെ ഒരൊറ്റ ജമ്പിന് നാളേക്ക് സാധ്യതയില്ല. ആ ഒരു ഒന്ന് താഴേക്കൊന്ന് വന്നേക്കാം. പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഓരോ 5th wave, 6th wave, 9th wave എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും, 5th wave എത്തിയിട്ടുള്ളൂ. അപ്പോൾ അത് അങ്ങനെ മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ലോങ് ടൈമിലേക്ക് ഗോൾഡ് പ്രൈസ് ഉയരാണ്. ഷോർട്ട് ടൈമിലും ഈ നമ്പർ ഓഫ് കേസുകൾ ബാധിക്കുന്നുണ്ട്, നാളെ ചവിട്ടപ്പെടുത്തം ഉണ്ട് എന്നല്ലാതെ, ഒന്ന് ചെറിയൊരു ഡിപ്പ് റെസിസ്റ്റൻസ് ലെവൽ കാണിക്കും എന്നല്ലാതെ, ഗോൾഡ് ഉയരുകയില്ല എന്നല്ല, ഷോർട്ട് ടൈമിൽ ഈ നമ്പർ ഓഫ് കേസുകൾ വർദ്ധിക്കാൻ തന്നെ പോവുകയാണ്. ഓക്കെ, അതേപോലെ എന്താ ആബ്സെൻസുകൾ കൂടുകയാണ് ഓഫീസുകളിലൊക്കെ, UKയിലൊക്കെ. അപ്പോൾ ഗോൾഡ് 37,000 പോവുക തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു ചവിട്ടപ്പിടുത്തം ചെയ്തിട്ട് താഴേക്കൊന്നൊന്ന് ഇറങ്ങിയിട്ട് കുറച്ച് മൺഡേ ട്യൂസ്ഡേകളിൽ അത് ചെയ്തിട്ട് പിന്നീട് അതും കൂടി കറക്റ്റ് ചെയ്തിട്ട് വീക്കെൻഡിലേക്ക് മറ്റുള്ള ഡാറ്റാസും കൂടി വരുന്നതോടുകൂടി മുകളിലേക്ക് വീണ്ടും പോകാനായിരിക്കും സാധ്യത. അപ്പോൾ സോറി, അപ്പോൾ എന്താണെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് തന്നെയാണ് പോവുക. 36,500 ഗോൾഡ് അതിവേഗം തൊടും, അതിനുശേഷം 37,000 പോവും. ബാക്കി നമ്പർ ഓഫ് കേസുകൾ എങ്ങനെ പോകുന്നു എന്നുള്ളത് ആ ഒരു പീക്കിലെത്തിയിട്ട് മാനേജബിൾ ആണോ അല്ലെങ്കിൽ എവിടേക്കാണ് ഇത് പോകുന്നത്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലൊക്കെ മെല്ലെ എങ്ങനെ
സ്പീക്ക് വന്നിട്ട് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു മാനേജ്മെന്റിൽ പോകുന്നുണ്ട്. ആ ഒരു ആസ്പെക്ട് ഉണ്ടായതുകൊണ്ട് അങ്ങനെ ആയിരിക്കും പോവുക. നാളെ അങ്ങനെ ഒറ്റയടിക്ക് നാളെ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഉയരാൻ സാധ്യതയില്ല. അത് പറയുമ്പോൾ എന്തായാലും ഭീതിയുണ്ട്, കാരണം നമ്പർ ഓഫ് കേസുകൾ ഞാൻ പറയും ന്യൂയോർക്കിൽ കേസ് കെടുപ്പുണ്ടായിരുന്നു. പക്ഷെ ആ ടെക്നിക്കൽ അനാലിസിനെ ഒന്ന് ഇതിലേക്ക് ഒന്നൊന്ന് ഇതിലേക്ക് ഒന്ന് ചേർത്ത് പിടിച്ചു എന്ന് അറിയില്ല. ടെക്നിക്കൽ അനാലിസിനെ വല്ലാതെ അങ്ങോട്ട് വലിച്ചെറിയാൻ വയ്യ, വലിച്ചെറിയണം നമുക്ക് ഈ അവസ്ഥയിൽ. പക്ഷേ ഈ 1836 എടുത്തുമ്പോൾ ചെറിയൊരു ഡിപ്പിങ് ചെറിയൊരു കറക്ഷൻസ് ചിലപ്പം നടത്തിയേക്കാം കേട്ടോ. അപ്പോൾ ട്രെൻഡ് എങ്ങനെയായാലും മുകളിലേക്കാണ്. അപ്പോൾ ഈ പുൾ ബാക്കുകൾ വരികയാണെങ്കിൽ അത് വാങ്ങാനുള്ള അവസരമായിട്ട് മാത്രം ഉപയോഗിക്കുക, വിൽക്കാനല്ല. ലോങ് ടൈമിലേക്ക് ഗോൾഡ് മുകളിലേക്ക് മുകളിലേക്ക് പോവുകയാണ്. അതാണ് ഇതിൻ്റെ പിക്ചർ. ഇപ്പം എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു പവന് അതൊക്കെ പറയുമ്പോൾ തന്നെ മഹാരാഷ്ട്രയിലെ തന്നെ കേസുകളെ റിപ്പോർട്ടിൻ്റെ വായി കണ്ടുപോയി തോന്നി. 12,000 അങ്ങനെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേറെ അതായത് 5th കൺസിക്യൂട്ടീവ് ഡേയ്സിലാണ് കേസുകൾ വർദ്ധിക്കുന്നത്. ആ ഒരു ഇത് 35,000 എന്നൊക്കെ എന്തായാലും പറയുന്നുണ്ടല്ലോ. എന്തായാലും ജസ്റ്റ് ഡേറ്റാസ് മാത്രം നൽകുന്നുള്ളൂ. ഇനി അപ്കമിങ് ഡേയ്സിൽ കേസുകൾ വർദ്ധിക്കുകയാണെങ്കിൽ 35,000 എന്നുള്ള എന്തായാലും മാറ്റേണ്ടി വരും. എന്തായാലും കഴിഞ്ഞ വീഡിയോയിലൊക്കെ സൂചിപ്പിച്ചു 38. അതിൻ്റെ എബോ എങ്ങനെയാണ് ഇത് വരും? കാരണം എന്താ പറയുക, ഇപ്പോഴേ എത്രയോ ആളുകളെ ജീവൻ ഇതെടുത്തു. ഇനി ഈ കൊറോണ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും അൺസർട്ടനിറ്റി, അതായത് വേൾഡ് മൊത്തം ജിയോ പൊളിറ്റിക്കൽ പ്രോബ്ലംസും അതേപോലെ തന്നെ ഫിനാൻഷ്യലി ടൈഡുമാണ് ഒക്കെ പാടെ. അപ്പോൾ ഗോൾഡ് എന്ന് പറയുന്ന റിയൽ മണിയിലേക്ക് തന്നെ ആളുകൾ വരും. അപ്പോൾ സേഫ് ഹെവനായ ഗോൾഡ് മാക്സിമം അക്വർ ചെയ്യാൻ പറ്റുന്നവർ മാക്സിമം അക്വർ ചെയ്ത് വെക്കുക. കാരണം അതാണ് വെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുക. അതാണ് ഇന്ത്യയിൽ മനസ്സിലായത്. യഥാർത്ഥ പണം എന്ന് പറയുന്നത് ഗോൾഡാണ്. കാരണം ഗോൾഡിനെ ബാക്ക് ചെയ്തിട്ടാണ് ഡോളർ പ്രിന്റ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ എന്തിനു പേടിക്കണം ഗോൾഡ് വില സ്വർണ്ണ വില കുറയും കുറയും എന്നുള്ളത്? മീനിങ് ഇല്ല. കാരണം അതിൽ യഥാർത്ഥ പണം എന്ന് പറയുന്ന സാധനം തന്നെ ഗോൾഡാണ്. ഇതൊരു ആഭരണം അല്ല, യഥാർത്ഥ പണം. പണം എന്ന് പറയുന്ന സാധനം ശരിക്കും എന്താണ്? പ്രിന്റഡ് പേപ്പേഴ്സ് അല്ല അതെന്ന് പറയുന്നത് ഗോൾഡാണ്. മറ്റതൊക്കെ സമാന്തരമായിട്ട് അതിന് ബദലായിട്ട് എക്സ്ചേഞ്ചിന് ഇപ്പോൾ തന്നെ ATM നോക്കി കഴിഞ്ഞാൽ 500 നോട്ടേ വരുന്നുള്ളൂ. നമ്മളവിടെയൊക്കെ അങ്ങനെ തന്നെ ഉള്ളൂ കേട്ടോ, നിങ്ങളവിടെ അറിയില്ല. 500 നോട്ടേ ഉള്ളൂ. കാരണം മറ്റുള്ള ഇതിനൊക്കെ വാല്യൂ ഇല്ലാതായി പോയി. ഇനി കുറച്ച് ഇപ്പോൾ 1 രൂപ കാണാനില്ല, 5 രൂപ പോലും കാണാനില്ല. 10 രൂപക്കൊക്കെ പഴയ 1 രൂപയുടെ വിലയാണുള്ളത്. അപ്പം ഇത് സംഭവം വളരെ വ്യക്തമാണ്. അതിൻ്റെ അത് തകർന്നു കൊണ്ടിരിക്കുകയാണ്. തകർന്നു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപ 10 രൂപ ഇരട്ടി. അപ്പോൾ ഇന്ത്യയിൽ പറയാനുള്ളത് ഈ ഇന്നിപ്പോൾ ഉള്ളത് ഈ 36,360 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ 360,000 ആവാൻ ഒരു ഇപ്പം നിങ്ങൾക്ക് അത് നെട്ടുമെന്നല്ലാതെ അതൊന്നും വലിയ കാലതാമസം അല്ല എന്നാണ് ഇന്ത്യയിലെ കാഴ്ചപ്പാട്. ഇന്ത്യയിൽ നിങ്ങൾക്ക് റിയൽ ഇൻഫർമേഷൻ നൽകുന്നതാ. ഇത് മുകളിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ കയ്യിൽ നിങ്ങൾ കറൻസിയാണ് സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നിലനിൽപ്പില്ല, അത് ഡൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് എന്തായാലും പറഞ്ഞത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില എല്ലാവർക്കും അറിയില്ല. ഒരു പവന് 36,360 ഗ്രാമിന് 4,545 ആണ്. നാളെ പുലർച്ചെ വിപണി തുറക്കും. ഇന്ത്യയിൽ സസൂക്ഷ്മം ഓരോ ലൈനുകളും നോക്കുന്നതായിരിക്കും. അതിനനുസൃതമായി ഇന്ത്യയിൽ നാളത്തെ സ്വർണ്ണവില. നാളെ ഒരു 6 മണിക്ക് തന്നെ പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം അതൊരു മാർക്കറ്റ് തുറന്ന ശേഷം, അപ്പോൾ ചിലപ്പോൾ നാളെ 6 മണിക്ക് ചിലപ്പം വീഡിയോ ചെയ്യില്ല. 8-9 മണിയാവും ചിലപ്പം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം പിക്ചർ ചിലപ്പം വ്യക്തമായി കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും ഉയർന്നാൽ പിന്നെ ആ ന്യൂട്രൽ ഒരു മൺഡേകളൊക്കെ കാണുന്ന എന്താ പറയുക, ഒന്ന് ആദ്യം നല്ല ഒന്ന് ഉയരും, അല്ലെങ്കിൽ ആദ്യം നല്ല ഉയരില്ല കുറച്ചൊന്ന് ഉയരും, അല്ലെങ്കിൽ ഒന്ന് കുറയും, അല്ലെങ്കിൽ എന്നെ ഓപ്പോസിറ്റ് വരും. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളിച്ച് ചെരിഞ്ഞ് മറിഞ്ഞ് വന്നിട്ട് സ്വർണ്ണവില മാറ്റമില്ലാത്ത അവസ്ഥയിലേക്കോ അല്ലെങ്കിൽ വെറും ഒരു 80 ഇതിലേക്കൊക്കെ അസോസിയേഷൻ തീരുമാനം എടുക്കുന്നത് പോലും ആയിരിക്കും. ആ 80 കൂട്ടണോ കുറക്കണോ ഒക്കെ ഉണ്ടല്ലോ, അതിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് നോക്കിയിട്ട് അത് തന്നെ ചിലപ്പോൾ അവർ കൂട്ടില്ല, വെയിറ്റ് ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ഉള്ളത്. അപ്പോൾ ഒരു പ്രത്യേക ന്യൂട്രാലിറ്റി ആയിരിക്കും മൺഡേ മിക്കവാറും ഉണ്ടാവാറുള്ളൂ. പക്ഷെ തലേ ദിവസത്തിൽ ഉയർന്നതുകൊണ്ട് വലിയ ഇടിവൊക്കെ വന്നു കഴിഞ്ഞാൽ കുറക്കും ആയിരിക്കും. ഓക്കെ, ഇതാണ് നാളത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. ഇനി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ നിൽക്കുന്ന സബ്സ്ക്രൈബ് കൊണ്ടും അതേപോലെ തന്നെ എന്താണ് ലൈക്ക് കൊണ്ടാണ് ഇന്ത്യ വീഡിയോ ചെയ്യുന്നത്. ഇന്ത്യയിലെ ഒരു ഗ്രീൻ ഇത് വാങ്ങി സ്റ്റുഡിയോ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രീൻ കറക്റ്റ്. എന്നിട്ട് ഇവിടെ നിൽക്കുന്ന ഇങ്ങനെയും ബാക്ക്ഗ്രൗണ്ട് വില ന്യൂയോർക്കോ അല്ലെങ്കിൽ ഫ്രാൻസോ കൊടുക്കാൻ കരുതിയിട്ട്. അപ്പോൾ അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്നപ്പോൾ സംഭവം വളരെ ചെറിയത്, അതുകൊണ്ട് കാര്യമില്ല. അത് തന്നെ റിട്ടേൺ അടിച്ച് കഴിഞ്ഞു. ഒരു വാക്ക് എനിക്ക് പോകുമ്പോഴേ ഒന്ന് എന്താ പറയുക, ഒരു ലുങ്കിയാക്കി ഉപയോഗിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക്
അത്ര ചെറിയൊരു സാധനമാണ് അയച്ചുള്ളത്, പിക്ചറിൽ വലിയൊരു ഇതായിട്ട്. ഇനി എന്തിരയിലും അത് നിർത്തി, അതിൻ്റെ ആവശ്യമില്ല. എവിടെയുള്ളത് എന്തിരയിൽ, എവിടെ നിൽക്കുന്നത്, അവിടെ വെച്ച് വീഡിയോ ചെയ്യാം. ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്, ഡിഫറെൻറ്റ് ലൊക്കാലിറ്റി, കാറും പെടുന്ന ഇങ്ങനെ തന്നെ ചെയ്യാം. എന്നാലും നമ്മൾ എവിടെയും പോകുമ്പോഴൊക്കെ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് കരുതി. വെറുതെ മാത്രമല്ല അത് ഒരു വേറെ ഒരുപാട് പ്രശ്നമുണ്ട്, സൗണ്ടിൻ്റെ പ്രോബ്ലമൊക്കെ വരും. എന്നാൽ അലറി സൗണ്ട് ഇട്ട് കഴിഞ്ഞാലും വേറെ പ്രോബ്ലം വരും. ഇപ്പോൾ തന്നെ വില ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം. നാളെ കാണാം. ഗുഡ് ബൈ.